ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പുല ആചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണമെന്നത് ശാശ്വതമായ സത്യമാണ്. ഹിന്ദു ആചാരപ്രകാരം മരണാനന്തരം ആചരിച്ചു പോരുന്ന ഒരു ചടങ്ങാണ് പുല. ഒരാൾ മരിക്കുമ്പോൾ ആ കുടുംബത്തിലെ ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന ദുഃഖത്തിൻ്റെ അളവ് വളരെ വലുതായിരിക്കും. രക്തബന്ധത്തിൽ പിറന്ന ആളുകൾ മരണപ്പെട്ടാൽ എങ്ങനെ പുല ആചരിക്കണമെന്ന് നോക്കാം. രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ മരണപ്പെടുമ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ പാടുള്ളതല്ല. കാരണം ക്ഷേത്രം ഒരു പുണ്യസ്ഥലമാണ്. അവിടെ ഭക്തിക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതിനാൽ മരിച്ച ആളെപ്പറ്റിയുള്ള ഓർമ്മകളുമായി ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ അയാൾക്ക് ഭക്തിയോടെ ഈശ്വരനെ ആരാധിക്കാനുള്ള ഏകാഗ്രത കിട്ടുകയില്ല. അതുപോലെ തന്നെ പുണ്യസ്ഥലമായ ക്ഷേത്രത്തിൽ കണ്ണുനീർ വീഴാൻ പാടുള്ളതല്ല. അതിനാലാണ് മരിച്ചവരുടെ രക്തബന്ധമുള്ളവർ പുല തീരാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കരുതെന്ന് പറയുന്നത്. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ അവരുടെ മനസ്സിലെ ദുഃഖം മാറി മരണമെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ പ്രാപ്തരാകുകയും അവരുടെ മനസ്സ് ശുദ്ധമാവുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഈ സമയത്ത് ക്ഷേത്രത്തിൽ പോയി ഏകാഗ്രതയോടെ അവരവരുടെ ഇഷ്ടദേവതകളെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും അവർ പ്രാപ്തരാകും എന്നാണ് വിശ്വാസം. പുല ആചരിക്കുന്നവർ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തുവാനോ മറ്റു പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ പാടുള്ളതല്ല. മരണം സംഭവിച്ച വീട്ടിൽ മരണത്തിന് മുമ്പ് ഉണ്ടാക്കിയ ആഹാരം അശുദ്ധമല്ല. അതിനാൽ ആ ആഹാരം കഴിക്കാവുന്നതാണ് എന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ സമയത്ത് ദാനധർമ്മങ്ങളൊന്നും പാടില്ല എന്നും വിശ്വസിക്കപ്പെടുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.